പരമാവധി ഞാൻ ടൈമിൽ നിർത്തുന്നത് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങൾ വരുന്നത് 2010 ഞാൻ വരുന്ന ബസ്സിലാണ് ആദ്യം വന്നത്. വന്ന് മകന് എനിക്ക് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അതിന് മുമ്പായിട്ടൊക്കെ ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ക്രൈസ്റ്റ് അഞ്ച് വർഷമായിട്ട് നിൽക്കുന്നു. അവിടെ നല്ലൊരു ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അതിന് വന്ന ഒരു മുഖാന്തരങ്ങൾ എൻ്റെ പുറകിലോട്ട് ചിന്തിക്കുമ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ദൈവം തന്ന എല്ലാ കാര്യങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞ ദൈവം നല്ല വിധമായിട്ട് നടത്തുന്നതെന്ന് പറയാം. അതിനപ്പുറമായിട്ട് എനിക്ക് പറയാൻ ഇഷ്ടമുള്ളത് ദൈവം തന്ന ചെറിയ കാര്യങ്ങൾ അതിൽ ചിന്തിക്കുമ്പോൾ അതിൽ ഉണ്ടായ എനിക്ക് ഉണ്ടായ ഒരു സമാധാനം അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഒരു ക്ലോസ് റിലേഷൻഷിപ്പ്, അതാണ് എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു ഇതിലേക്ക് എനിക്ക് പ്രേരണയാകുന്നത്. മറ്റ് ജോലിയോ നന്മകളോ ഒക്കെ അത് സെക്കൻഡറി ആണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിന് വന്ന ഒരു രൂപാന്തരം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല. അപ്പം നമ്മളെല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് ഒരു ജോലിയാണ്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്. ഇപ്പോഴും എല്ലാവരും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. കുഞ്ഞുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ജോലിയിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടതായിട്ട് വന്നു. എന്നാൽ അവനൊരു പ്രായമായപ്പോൾ ഞാൻ വിചാരിച്ചു ജോലിയിൽ കയറണം. അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്ന ദിവസമാണെങ്കിൽ ക്യാപ്റ്റൻ പ്രോഗ്രാമൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ ക്യാപ്റ്റൻ പ്രോഗ്രാം ചെയ്തു. 2012 അവസാനമായിരുന്നു ചെയ്തു കഴിഞ്ഞെങ്കിലും ക്യാപ്പിലെനിക്ക് ആദ്യത്തെ ക്യാപ്പിലെനിക്ക് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളല്ല, ഒരു പ്രിസെപ്റ്റർ അത്ര നല്ല ആളൊന്നായിരുന്നില്ല. എന്നാൽ എന്നെ അപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിരുന്ന എൻ്റെ ഒരു ട്യൂട്ടർ ഉണ്ടായിരുന്നു. അത് എനിക്ക് വലിയ പ്രശ്നമില്ലാതെ ഞാനത് പാസ്ഔട്ടായി ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ ജോലിയിലാണെങ്കിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. അതിൻ്റെതായിട്ടുള്ളൊരു വലിയൊരു വിഷമം എനിക്ക് ആദ്യത്തെ ദിവസത്തിൽ തന്നെ എനിക്കത് അറിയാൻ കഴിഞ്ഞിരുന്നു. ഞാനിവിടെ കുഞ്ഞുള്ളത് കൊണ്ട് ഞാനൊരു കെയർ സ്റ്റാഫായിട്ട് ഇന്ന് വർക്ക് ചെയ്തിട്ടില്ല. ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റിയുള്ള ഒരു എനിക്ക് ഒന്നും അതിനെപ്പറ്റി അറിയില്ല. ജോലി പ്രവേശിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ മാനേജേഴ്സൊക്കെ വളരെ സപ്പോർട്ടീവാണ്, അവർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അവർ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ടൊരറിവ് വെച്ച് ഞാനും ധൈര്യത്തോടെ എല്ലാം ചെന്ന് നിന്നു. എന്നാൽ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ നേരെ വിപരീതമായിപ്പോയി. അതിലെൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് നിറന്ന് എനിക്ക് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരിതിൽ വന്നു. ഞാനത് അവിടുന്ന് ഇറങ്ങി. ഒന്ന് മകൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതൊക്കെ വരുമ്പോൾ ഇവനെ ജോലി സ്ഥലത്ത് ഞാൻ ആദ്യം പോകുമ്പോൾ അവനെ അവിടെ കൊണ്ട് നിർത്തും. അവരുടെ ലോഞ്ചിൽ നിർത്തും. പ്ലസ് ടു നൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ 8 അപ്പോൾ ആ 1 ഞാൻ എനിക്ക് ജോലിക്ക് കയറുന്ന നഴ്സുമാർക്ക് അറിയാം, 6:45 1 തന്നെ ആ ലോഞ്ചിൽ 3 ഉള്ളൂ എനിക്ക് നിർത്തിയിട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ, വേറെ ആരുമില്ല. അവിടെ 1-2 പ്രായമുള്ള സ്ത്രീകൾ കാണും. അവരെ കെയർ സ്റ്റാഫ് കൊണ്ട് എഴുന്നേപ്പിച്ച് അവിടെ കൊണ്ട് ഇരുത്തും ഇവനും എൻ്റെ ഒപ്പം. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് ഒരു നല്ല ഒരു ഡിസിപ്ലിൻ ഉള്ളൊരു കുട്ടി ആയതുകൊണ്ടാണ്. നമുക്ക് കരച്ചിലോ ബഹളോ എന്നെ ഉപദ്രവിക്കോ അങ്ങനെ വാശി പിടിച്ച കാര്യമൊന്നുമില്ല. ആ ഒരു കോണിക്ക് ആ ചേരി പോയി ഇരുന്ന് അവിടെ ഇരിക്കും. അപ്പ വരുമ്പോൾ പോകണം എന്നുള്ള ചിന്തയിൽ തന്നെ അവനെ ഇരിക്കും, അപ്പ വിളിച്ചോണ്ട് പോകും. അപ്പം അത് അതും എന്നെ ഒത്തിരി മനോവിഷമത്തിലാക്കി. ഞാൻ വിചാരിച്ചു ഇല്ല, ജോലിയും എനിക്ക് പൈസ ഒന്നും വേണ്ട എന്ന് വിചാരിച്ച് ഞാനത് ഉപേക്ഷിക്കാൻ അത് പൂർണ്ണമായിട്ട് ഞാൻ ഉപേക്ഷിച്ചു ഞാൻ വീട്ടിൽ തിരിച്ചു പോന്നു. അപ്പം ഈ
ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് എനിക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതിരുന്നപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമായി. അപ്പോഴാണ് ശരിക്കും എനിക്കും ദൈവവുമായിട്ട് അങ്ങനെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാന്നാണ് ഞാൻ പറയാൻ. കാരണം സംഘ സ്കൂളിൽ പോകുന്നു വരുന്നു അങ്ങനെയുള്ളൊരു വർത്തമ സഭയിൽ ജനിച്ചു വളർന്നൊരു കുട്ടിയാണ്. അപ്പോൾ എല്ലാ ആരാധനയിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, ആക്റ്റീവാണ്. പക്ഷേ അതിനപ്പുറം ഒരു കാര്യമൊന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ആ ഒരു സ്ട്രഗിളിൽ കൂടിയാണ് എനിക്കത് മനസ്സിലായത്. ഇങ്ങനെ ചെയ്താൽ നടക്കും, അല്ലെ എങ്ങനെയാണ് ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്നത് എൻ്റെ ആ ഒരു പ്രശ്നമായിരുന്നു. അപ്പം ആ ഒരു പ്രശ്നം എന്നെ വളരെ തകർന്നു. ഞാൻ എൻ്റെ മനസ്സിലെ വിഷമം ആരോടും പറയാൻ എനിക്ക് കഴിയുകയില്ല. കാരണം എൻ്റെ പേരൻസ് ദൂരെയാണ്, അവരോട് ഞാൻ വിളിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പ്ലസ് എൻ്റെ പേരൻസിനോട് ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇവിടെ ഡെൻറ്റൽ 5 വർഷമാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഫ്രണ്ട്സ് ഉണ്ട്, അവരോട് ഞാൻ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഭയങ്കരമായിട്ടും വിഷമിച്ച് അപ്പോഴെനിക്ക് കൂടുതലായിട്ട് തോന്നി ദൈവമായിട്ട് ഉണ്ട് പ്രാർത്ഥിക്കുമെങ്കിലും ഇങ്ങനെയല്ല വേണ്ടതെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ഒത്തിരി രാവിലെ ബസ് സ്റ്റാൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇരുന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല എനിക്ക്. നിങ്ങളൊക്കെ പെന്തക്കോസ് ഫാമിലിയിലൊക്കെ വളർന്നു വരുമ്പോൾ നിങ്ങളുടെ ഒരു വിശ്വാസ രീതിയും നിങ്ങളുടെ പ്രാർത്ഥനാ രീതിയൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. പക്ഷെ എനിക്കതൊന്നും പറഞ്ഞു തരാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല. ഞാൻ സ്വയം ഒരു ബൈബിളൊക്കെ തുറന്ന് അല്ലെങ്കിൽ അധ്യായമൊക്കെ എടുത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്റ്റേഴ്സിൻ്റെ വീഡിയോ ഒക്കെ ഇട്ട് അങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് ഒത്തിരി പ്രാർത്ഥിക്കാനുള്ളൊരു സമയം എനിക്ക് അവിടെ കിട്ടി. അതൊക്കെ ഞാൻ ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനിപ്പോൾ അത് പറയുന്നത്. കാരണം എൻ്റെ ജീവിതത്തിലെ സ്ട്രഗിൾ വന്നത് എനിക്കത് വരണം തന്നെയായിരുന്നു. അന്ന് ഞാനത് വിഷമിച്ചു, പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് അത് വരുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മളെ ദൈവം അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു കൃപ, അല്ലെങ്കിൽ നമ്മളെ ആ ഫെയ്ത്തിൽ നിലനിർത്താനുള്ള ഒരു വഴി എന്തിനാണ് തന്നത് അന്ന് നമ്മൾ മനസ്സിലാക്കിയില്ല. പക്ഷെ പിന്നീട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ ഒരു വില എത്രമാത്രം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാം. അപ്പം ഞാൻ ഓരോ സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുമ്പം എനിക്ക് ദൈവത്തോട് ദേഷ്യമാണ് ആദ്യം തോന്നുന്നത്. കാരണം പള്ളി പോകാത്തവരും പ്രാർത്ഥിക്കാത്തവർക്കൊക്കെ എല്ലാം നല്ല രീതിയിൽ അവർ ജീവിക്കുന്നു, പക്ഷേ ഇതൊന്നും ചെയ്യാത്ത എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനൊരു ചിന്ത അല്ലെ ഇങ്ങനെ എന്തുകൊണ്ട് വരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ ബസ്സനൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നെക്കാളും കൂടുതൽ കാര്യങ്ങൾ സ്ട്രഗിളിൽ കൂടെ എങ്ങനെ പോകണമെന്ന് പറഞ്ഞു തന്നെങ്കിലും ഞാൻ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ദേഷ്യം അപ്പോഴും ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് പക്ഷേ അപ്പോഴും ദൈവം എത്ര വിശ്വസ്തനായിരുന്നു എന്നെ അതിന്. അന്ന് ഞാൻ ആ വീട്ടിൽ തന്നെയായിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ സൗകര്യങ്ങളിലാണ് സെന്റിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു പ്രായമായ ഒരു അമ്മച്ചി എന്താണ് അവരെൻ്റെ വീട്ടിൽ കയറി വന്നതെന്ന് എനിക്കറിയില്ല. അവരൊരു പ്രൊട്ടസ്റ്റൻ്റായിട്ടുള്ളൊരു സ്ത്രീയാണ്. അവർ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അവരുടെ എൻ്റെ പെരുമാറ്റം കണ്ടതുകൊണ്ടാണ് അവർ പറഞ്ഞു ഞാൻ ഇനി എല്ലാ ദിവസവും നിൻ്റെ വീട്ടിൽ വരെ ഞാൻ പ്രാർത്ഥിക്കൂ. എനിക്കറിയില്ല ജനിറ്റലിൽ അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയും നല്ലൊരു മഴയാണ് ഈ ഒരു ഇങ്ങനെ ഒരു വിൻ്റർ സമയത്തായിരുന്നു. പുള്ളിക്കാരത്തി വന്നു, ഞാൻ ചെയ്തത് ഇത്രയേ ഉള്ളൂ. അവർ കയറി വന്നപ്പം വളരെ പ്രായമായ ഒരു സ്ത്രീ, നല്ല മഴ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അടുത്ത് കയറി എനിക്കൊരു കാപ്പി ഇട്ട് കൊടുത്തു. പക്ഷെ അതിനുശേഷം അവർ പറഞ്ഞു ഇല്ല ഞാൻ എല്ലാ ശനിയാഴ്ചയും ഇവിടെ വീട്ടിൽ വരും, ഞാൻ വന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു വിഷമവും ഇല്ല, നിങ്ങൾ വരണം. കാരണം അത്രയും ഞാൻ വിഷമിച്ച് തകർന്ന് നിൽക്കുവാണ്. അത് എന്നെ ഒത്തിരി സന്തോഷിപ്പിച്ചു. അവർ വന്നു, ഒരു വർഷം എല്ലാ ശനിയാഴ്ചയും കുടുംബമായിട്ട് അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവർക്കൊരു ബുക്കുണ്ട്, അതെല്ലാം വച്ച് എന്നെ പഠിപ്പിക്കുകയും ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്കറിയാവുന്നുണ്ടെങ്കിലും ദൈവം എൻ്റെ ജീവിതത്തിൽ ഓരോ വ്യക്തികളെയും പ്രാർത്ഥിക്കുന്നവരെയാണ് എൻ്റെ കൂടെ ദൈവം നിർത്തിയത്. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം എന്നെ അറിയാൻ വയ്യാത്ത ഒരു അമ്മച്ചി വന്ന് എനിക്ക് വേണ്ടി ഒരു വർഷം പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ രണ്ടാമത് ചില കോഴ്സുകൾ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാൻ ക്രൈസ്തവ പ്രദേശത്തിലേക്ക് പോയി, ആരെയും അവിടെ പരിചയമില്ല. ഞാൻ വയസ്സായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്, ബസ് സ്റ്റാൻഡ് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ബസ് എല്ലാം അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ആഴ്ച താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി. അപ്പം എനിക്ക് രണ്ട് കോഴ്സ് ചെയ്യണം, ഒന്ന് ഫാർമക്കോളജി ഒന്ന് ഡയബറ്റീസിന് കോഴ്സ് ചെയ്യണം. അങ്ങനെ ഞാൻ ഫസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ഡയബറ്റീസിൻ്റെ. അത് തീർന്നു,
തീർന്നു കഴിഞ്ഞ പ്ലസ് വൺ പറഞ്ഞു ഇനി എന്തെങ്കിലും ഫാർമക്കോളജി ഒരു കോഴ്സിനും കൂടെ മൂന്ന് പ്രാവശ്യം പോകണം, പക്ഷെ ഒരു പ്രാവശ്യത്തേക്കുള്ള പൈസയെ ഹോട്ടലിൽ അടച്ചിട്ടുള്ളൂ, ബാക്കി രണ്ടാഴ്ചത്തേക്ക് ഉള്ള പൈസയില്ല, എങ്ങനെയാകും എനിക്കറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞ സാറിൽ ഉള്ളതുപോലെയൊക്കെ നമുക്ക് പോകാം, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള ഇതിൽ ഞാനവിടെ പരിശിഷ്ട ഫസ്റ്റ് കോഴ്സിന് വന്ന് ഫാർമക്കോളജിയും. ആ സമയത്താണ് ഞാൻ ഞങ്ങളവിടെ 20 പേരോളം ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, അന്നാണ് പ്രിയയും ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രിയയുടെ അനുഭവം വേറെയായിരിക്കും, അല്ലെങ്കിൽ പ്രിയയ്ക്കത് നിസ്സാരമാകാം, പക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്കത് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു നിമിഷം. എൻ്റെ ഒരു ടേണിങ് പോയിൻ്റ് അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രിയയെ പരിചയപ്പെട്ടു, ആദ്യം ഞാൻ പരിചയം മുഖഭാവം കാണിച്ചില്ല, കാരണം മലയാളികളുടെ ഒരു സ്വഭാവം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് മിണ്ടി ഒരു പ്രശ്നമാക്കണ്ടെന്ന് വെച്ചാൽ ഞാനൊരു സ്ഥലത്ത് ഒതുങ്ങി പ്രിയയുടെ സ്വഭാവം വെച്ച് പ്രിയ നേരെ വിപരീതമായിട്ട് എന്നോടൊന്ന് മിണ്ടി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടായും. എന്നോട് ചോദിച്ചു എന്താ കാര്യം, ഞാൻ ആദ്യം പറയാനൊക്കെ വിഷമിച്ചു. ഞാൻ ഇല്ല, ഞാൻ പറഞ്ഞു എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഞാനിങ്ങനെ പോകുന്നു. പക്ഷേ പ്രിയ അവിടെ എന്നെ തന്നെ വിട്ടില്ല. അവളുടെ ഫസ്റ്റ് ഡേ ക്ലാസ് കഴിഞ്ഞു, അടുത്ത ആഴ്ചത്തേക്കുള്ള പൈസ അടച്ചിട്ടില്ല. അപ്പം ഞാൻ എങ്ങനെ വരും എന്നൊരു ചിന്തയിലിരിക്കുമ്പോഴാണ് പ്രിയ ഇങ്ങോട്ട് ചോദിക്കുന്നത്, ചേച്ചിക്ക് ചേച്ചി നിന്നെങ്കിൽ ഇവിടെ ഹോട്ടലിലൊക്കെ നിന്ന് കാശ് കളയുന്നത് എൻ്റെ കൂടെ വന്നൂടെ എന്ന് ചോദിച്ചു. ഞാൻ ആ സമയത്ത് ആര് വിളിച്ചാലും പോകാൻ റെഡിയായിട്ട് നിൽക്കുക, കാരണം പേയ്മെൻ്റ് അടുത്ത ആഴ്ചത്തെ അടച്ചിട്ടില്ല. എന്നിട്ടും ഒരു സാറ് ചോദിക്കുന്ന നിങ്ങൾക്കത് ബുദ്ധിമുട്ടാകുമോ എന്ന് ചോദിച്ചു. ഞാൻ അവൾ പറഞ്ഞു ഒരു ബുദ്ധിമുട്ടില്ല, ചേച്ചിക്ക് അവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കാരണം അവർക്കൊരു ചെറിയ വീടാണ്, അതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല, അവിടെ ഒരു ചെറിയൊരു തലേണ തന്നതാണ് ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കിടന്നത്. അങ്ങനെ പ്രിയയുടെ വീട്ടിൽ വന്നു. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരു കഥയായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷേ എൻ്റെ ജീവിതത്തിലെ അനുഭവം അവിടെയാണ് എൻ്റെ ടേണിങ് പോയിൻ്റ് എന്ന് വെച്ചാൽ, ദൈവം എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു വ്യക്തികളെ എത്ര സ്ഥലങ്ങളിൽ എനിക്ക് വേണ്ടി ഒരുക്കി തന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം പരിചയമുള്ള മാതാപിതാക്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല, പരിചയമുള്ള എൻ്റെ ജനറലിലുള്ള ഫ്രണ്ട്സിന് എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ എല്ലാം അറിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അത് എത്ര ചെറുതാണെങ്കിലും നമ്മൾ വ്യവസ്ഥ വായിച്ചു നിന്റെ തലയിൽ മുടി വരെ എണ്ണപ്പെട്ടിരിക്കുന്നു, പക്ഷെ അത് അങ്ങനെ തന്നെയാണ്. നിന്റെ തലയിൽ എത്ര മുടിയുണ്ടോ അത് ദൈവത്തിന് അറിയാം, അത് അങ്ങനെ തന്നെയാണ്. ഞാൻ അന്നേരം ചിന്തിക്കും ഓ ഒരു ഏകദേശം കണക്കായിരിക്കും, പക്ഷെ അല്ല, ദൈവത്തിന് അതിൻ്റെ ഓരോന്നിനും കണക്കുണ്ട് എന്നുള്ളതും അത്രയ്ക്കാണ് ദൈവം എന്നെ നടത്തിയത്. ഒരു എൻ്റെ എൻ്റെ ഹൃദയത്തിൽ എന്ത് വിഷമം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ദൈവം അത് മുഴുവനും നടത്തി തന്നു. അത് അതിനെല്ലാം ഉപരി ആ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹമാണ് എനിക്ക് പറയാനുള്ളത്. ജോലിയോ കോഴ്സോ അതൊന്നുമല്ല, എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഹൃദയത്തെ ദൈവം എങ്ങനെ മാറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ രണ്ടാമത് എനിക്ക് ക്യാമ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അവിടെ എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടെങ്കിൽ എന്നെ അവിടെ ദൈവം തന്നെയല്ല വിട്ടത്. പണ്ട് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു എന്നെ ദൈവം തന്നെ പ്രശ്നത്തിലേക്ക് വിട്ടു, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യമായിരുന്നു. പക്ഷെ അന്ന് പ്രശ്നങ്ങൾ വരുമ്പോഴും ദൈവം എന്നെ കാണിച്ചു തന്നത് ഞാൻ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, പ്രശ്നങ്ങൾ വന്നോട്ടെ നീ എന്തിനാണ് അത് ഭയക്കുന്നത്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്ന്. പക്ഷെ അതെനിക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിവേകം ആ ഒരു വിജ്ഞാനം എനിക്കില്ലായിരുന്നു. പൂർണ്ണമായിട്ട് അത് ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു വിജ്ഞാനം കുറവായിരുന്നു. പക്ഷെ രണ്ടാമത് ക്യാബ് ചെയ്തപ്പോൾ അവിടെ എനിക്ക് വീണ്ടും പ്രശ്നങ്ങളായി. വേറെ ഒന്നുമല്ല, എനിക്ക് കിട്ടിയ പ്രിസെപ്റ്റർ കുറച്ച് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സ്ട്രിക്റ്റ്, അങ്ങനെ ഒരു ഫ്രണ്ട്ലി ആയിട്ടോ ഉള്ള ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ മെഡിക്കേഷൻ യൂഷ്വലി നമ്മൾ ടൈമിൽ മെഡിക്കേഷൻ കൊടുക്കണം, അത് വെച്ച് കൊടുത്തു. പക്ഷെ അവരുടെ ഒരു ഗൈഡൻസ് ഇല്ലാതെ ഞാൻ ചെയ്തു, അതായിരുന്നു എനിക്ക് വന്നൊരു പ്രശ്നം. ക്രൈസിസിൽ മെഡിക്കേഷൻ എററൊന്നുമല്ല, പക്ഷെ അത് എററാക്കാം അവർക്ക്, കാരണം ഡോസ് കറക്റ്റാണ്, ഫ്രീക്വൻസി ടൈം ഇതെല്ലാം കറക്റ്റാണ്. പക്ഷേ അവരില്ലാതെ ഞാൻ ആ മെഡിക്കേഷൻ കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ മേലുണ്ടായിരുന്ന ഒരു കുറ്റം. അത് അവർ പ്രശ്നമാക്കി, അവരത് യൂണിവേഴ്സിറ്റിയിൽ മീൻസ് ക്ലാസ്സിലൊരു ട്യൂട്ടറിനെ അറിയിച്ചു ഇങ്ങനെ ഒരു എറർ സംഭവിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ടത് ഭയങ്കര ഒരു സ്റ്റബേണായിട്ടുള്ള ഒരു പ്രിസെപ്റ്ററും സ്റ്റബേണായിട്ടുള്ള ഒരു ട്യൂട്ടറും ആയിരുന്നു. എനിക്ക് മനസ്സിലായി ഇതോടെ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു ന്യൂസിലൻഡിൽ ഇനിയും ക്യാപ്പ് ചെയ്യാനുള്ള ഒരിത് കിട്ടത്തില്ല. ഞാനും കേട്ടേക്കുന്ന ക്രൈസ്റ്റിൽ ഭയങ്കര പ്രശ്നമാണ്, ക്യാപ്പ് ചെയ്യാനുള്ള ക്യാപ്പിനെല്ലാം എല്ലാവരും തോപ്പിക്കും
അങ്ങനെ ഒരുപാട് കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടാണ്, കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ പ്രിയ ഒന്നും എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് തന്നിട്ടില്ല. ഞാൻ പേടിക്കണ്ടെന്ന് വിചാരിച്ച് വളരെ കംഫർട്ടബിളായിട്ട് എന്നെ വിട്ടു. ഇങ്ങനെ പ്രശ്നം വന്നപ്പോഴും എനിക്ക് തോന്നുന്നു പ്രിയ വളരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അവിടെ എനിക്ക് പറയാനായിട്ടുള്ളത്, എനിക്ക് അവസാനത്തെ രണ്ടാഴ്ച എൻ്റെ നിർണായകമായിരുന്നു. അപ്പോൾ അവർ തന്നെ വേറൊരു പ്രിസപ്ഷൻ എനിക്ക് വേണ്ടി തന്നു. പക്ഷേ ഞാൻ എനിക്കൊരു വേറെ ഫ്രണ്ട് പറഞ്ഞു തന്നത് ആ പ്രിസപ്റ്റും വളരെ മോശമായിട്ടുള്ള ആളാണ്, വിജി എങ്ങനെയാണെങ്കിലും പോക്കും എന്നുള്ളൊരു ഫൈനൽ അവർ ഞാൻ അറിയാനിടയായി. പക്ഷേ എന്താണെന്നറിയില്ല, ആ പുള്ളിക്കാരത്തി ഒരു ഇംഗ്ലീഷുകാരിയാണ്, പക്ഷേ ഡേ വൺ മുതലേ അവരെന്നെ ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ആ ഒരു രണ്ട് മൂന്നാഴ്ച ഞാൻ അവരുടെ കൂടെ വർക്ക് ചെയ്തു. അവരെനിക്ക് തന്ന റിപ്പോർട്ട് 100% ആണ് അവരെനിക്ക് റിപ്പോർട്ടിൽ എഴുതി തന്നത്. അവരൊറ്റ ഒരു ആളുടെ ഗൈഡൻസ്, ആ ഒരൊറ്റ ഒരാളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് ഞാൻ ആ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം അവരെനിക്ക് വേണ്ടി ഒരുപാട് ഫൈറ്റ് ചെയ്തു. അവർ പറഞ്ഞ ആദ്യം കണ്ടൊരു അവർ കുറേ കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ടും കുറേ എഴുതും, നമ്മൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷേ അതെല്ലാം അവർ മാറ്റി അതിനെ പോസിറ്റീവാക്കി തന്നത് ആ ഒരു പുള്ളിക്കാരത്തെയാണ്. അപ്പോഴും എനിക്ക് വേണ്ടി എൻ്റെ പ്രശ്നങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചത് പാസ്റ്ററും പ്രിയുമായിരുന്നു. എന്നോട് ഒരു കാര്യവും പറയാതെ അവർ അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മുഴുവനും പ്രാർത്ഥനയിൽ വളരെയധികം മുമ്പോട്ടുള്ളതാണ്. കാരണം ദൈവത്തിന് അറിയാം ഞാൻ എങ്ങനെ ഒരു എത്രയും വീക്കായിട്ടുള്ള ഒരാളാണ്. സ്വന്തമായിട്ട് നിന്ന് പ്രാർത്ഥിച്ച് നിൽക്കാനുള്ള കഴിവ് കുറവാണെന്ന് കണ്ടതുകൊണ്ടാവാം ആ സമയങ്ങൾ മുഴുവനും ഒന്നുകിൽ പാസ്റ്റർ അല്ലെങ്കിൽ പ്രെയർഫുള്ളായിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത്. അപ്പം അതൊക്കെ എത്ര എന്ന് വെച്ചാൽ ദൈവം നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ വന്നത്. അതിനുശേഷം എനിക്കും മനസ്സിലായി അവർ പഠിപ്പിച്ച് തന്നു കുറേ കാര്യങ്ങൾ, പാഠങ്ങൾ എൻ്റെ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹമായി തീർന്നു. എനിക്ക് ഈ ക്യാപ്പ് വിജയിച്ചതൊന്നുമല്ല, എൻ്റെ ചിന്തയിലുണ്ടായ മാറ്റം, ദൈവത്തെ എങ്ങനെ സ്നേഹിക്കണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യണം, വിശ്വാസത്തിൽ എങ്ങനെ ഉറക്കണം എന്നൊക്കെ എന്നെ ഒത്തിരി പഠിപ്പിച്ചു. ഇപ്പം ഹൃദയത്തിൽ ദൈവം എനിക്ക് ഒത്തിരി അതിനകത്ത് സമാധാനം തന്നു. പറഞ്ഞു കഴിയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ വന്ന വഴികളെല്ലാം മാറ്റുവാൻ കഴിയുകയില്ല. എന്തും വന്നോട്ടെ, പ്രശ്നങ്ങൾ വരും നമ്മുടെ ജീവിതത്തിൽ, പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്ത് സമർപ്പിച്ച് അതിന് പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവം അതിൽ നിന്ന് നമുക്ക് വിടുതൽ തരും. കാരണം ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട് ഓരോരുത്തരെയും പറ്റിയിട്ട്. എന്നെ പറ്റിയുള്ളൊരു ചിന്ത ആയിരിക്കണമെന്നില്ല വേറൊരാൾക്കുള്ളത്, പക്ഷേ ദൈവത്തിന് നമ്മളെ പറ്റി എല്ലാം വളരെ നല്ല പദ്ധതിയാണ് ഉള്ളത്. പക്ഷെ നമുക്ക് ചോദന വരും, പക്ഷെ അതിൽ നിന്നെല്ലാം മാറാനുള്ള ഒരു കഴിവും ദൈവം നമുക്കതിൽ തരും. അതുകൊണ്ട് എനിക്കറിയാം, നമ്മൾ അന്യപ്രദേശത്തായിരിക്കുമ്പോൾ നമുക്ക് പല ചോദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ തളരേണ്ട ഒരു ഒരു കാര്യം വരരുത്. നമുക്ക് തളർച്ച വരാം, കാരണം പിശാച് അങ്ങനെയാണ് ചെയ്യുന്നത്, അതാണ് അവൻ്റെ സ്വഭാവം, അത് നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ അനുഭവങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഹിതം അതാണെങ്കിൽ അത് നടക്കട്ടെ, അല്ലെങ്കിൽ അത് വിട്ടുകൊടുത്ത് തന്നെ പ്രാർത്ഥിക്കുക. നമ്മൾ ഞാൻ വാശി പിടിക്കുന്ന ഒരു കുട്ടിയായിരുന്നു, എന്നുവെച്ചാൽ എനിക്കത് വേണമെങ്കിൽ അത് കിട്ടാൻ വേണ്ടി ചെയ്യുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ദൈവത്തിന് അതൊരു ഹിതമാണോ എങ്കിൽ മാത്രം അത് നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ അതിൽ തളരരുത്. വേറൊരു വഴി ദൈവം തുറന്നിട്ടാണ് അവിടെ ആ ഒരു പ്രശ്നം വന്നത്. എനിക്ക് എന്നെ സന്തോഷിപ്പിച്ച ഒരു കുറെ ഒരുപാട് അധ്യായങ്ങളുണ്ട്. എന്നാൽ ഇവിടെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കാം, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും, അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിപ്പിക്കും. ഈ വാക്കുകൾ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ ചെറിയ സാക്ഷ്യം എനിക്ക് തോന്നുന്നു ഞാൻ സമയം എടുത്തു. അതെ.